ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മുടെ ഈ ഫുട്ബോൾ 2025 അപ്ഡേറ്റിൻ്റെ പുതിയ ഫീച്ചറിൽ കുറച്ച് ഫീച്ചേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്നാണ് വീഡിയോയിൽ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 2025 അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് ഇടാം. അതിലിപ്പോൾ ഡീറ്റെയിൽസ് ഇട്ടേക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പാക്ക് അവൈലബിൾ ആണെന്നാണ്, അല്ലെങ്കിൽ രണ്ട് അംബാസിഡർ പാക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ടായി. നമ്മുടെ മെസ്സിയുടെ നെയ്മറിൻ്റെയും പാക്ക് ആയിരിക്കും മഞ്ഞത്. അതിൽ മെസ്സിയുടെ ഒക്കാനാണെങ്കിൽ 2005-06 ആ ഒരു ടൈമിലുള്ള എപ്പിക് മെസ്സിയാണ് മഞ്ഞ. ശങ്കര മെസ്സിനെയൊക്കെ കുറച്ചുകൂടെ മുമ്പുള്ള പുള്ളി ഡെബ്യൂട്ട് സീസണിലൊക്കെ ഒരു മെസ്സി ആയിരിക്കും ആ ഒരു പാക്കിൽ വരാനായിട്ട് പോണേ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 10 ഹൈലൈറ്റ് കാർഡ് കിട്ടും, പിന്നെ ഒരു 450 കോയിൻസ് കിട്ടും, ട്രെയിനിങ് പ്രോഗ്രാം ഒരു 22 കിട്ടും, പിന്നെ ഒരു സ്ട്രിപ്പും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാക്കിനകത്ത് ഇവർ കൊടുത്തേക്കണത്. പിന്നെ നെയ്മറിൻ്റെ നോക്കാനാണെങ്കിൽ നെയ്മർ 2014 ആ ഒരു ടൈമിൽ നെയ്മറിൻ്റെ കാർഡായിരിക്കും ബ്രസീലിൻ്റെ വരാനായിട്ട് പോണേ. അതിനകത്തും സെയിം തന്നെയാണ്, 10 ഹൈലൈറ്റ് കാർഡ് ഒപ്പം ഫ്രീ ആയിട്ട് ഉണ്ടാവും, പിന്നെ 450 കോയിൻസ് കിട്ടും, 22 ട്രെയിനിങ് പ്രോഗ്രാമും, പിന്നെ നെയ്മർ ജിആറിൻ്റെ ഒരു എഡിഷൻ ഒരു സ്ട്രിപ്പും എക്സ്ട്രാ കിട്ടണതാണ്. ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങളായിരിക്കും ആ പാക്കിൽ വരാനായിട്ട് പോണേ. അപ്പോൾ ഇത് കറൻ്റ് ഇപ്പോൾ അതിൻ്റെ ഡെയിലി കൺസോളിൻ്റെ ലോഗോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ എഡിഷൻസ് കൊടുക്കാറുണ്ട്. സാറിന് അപ്ഡേറ്റ് വരുമ്പോൾ ഫ്രീ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇപ്പോൾ ബാസയുടെ എഡിഷനോ ബയോണിൻ്റെ എഡിഷൻ അങ്ങനെ യുണൈറ്റഡിൻ്റെ എഡിഷൻ അങ്ങനത്തെ എന്തെങ്കിലും എഡിഷൻസ് അവർക്ക് വേറെ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് അവർക്ക് വരലുണ്ട്. ലാസ്റ്റ് ഇയർ നമ്മുടെ ബൂസ്റ്റർ മെസ്സിയൊക്കെ വന്നപ്പോൾ ലിയോ മെസ്സിയുടെ എഡിഷൻ എന്നൊക്കെ പറഞ്ഞവർക്ക് ഇങ്ങനെ കൺസോളർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ രീതിക്കുള്ള സംഭവമാണ് ഇപ്പോൾ കറൻറ്റ് കൊടുത്തേക്കണത്. അതിൽ ഡിലക്സ് വെർഷനുണ്ട്, സ്റ്റാൻഡേർഡ് വെർഷനുണ്ട്. ഡിലക്സ് വെർഷൻ വാങ്ങിച്ചാലുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് വെർഷനാണെങ്കിൽ റിവാർഡ്സ് കുറയും, ഇപ്പോൾ നെയ്മറുടെ നെയ്മറെ കിട്ടും, പക്ഷേ ഹൈലൈറ്റ് പ്ലേയേഴ്സ് നോക്കാനാണെങ്കിൽ കുറേ 7 കുറയും, ട്രെയിനിങ് പ്രോഗ്രാം കുറയും, കോയിൻസ് 250 കുറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് വെർഷൻസും ഉണ്ട്, ഡിലക്സ് വെർഷൻസും ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് വാങ്ങിക്കാം. മിക്കവാറും സ്റ്റാൻഡേർഡ് വെർഷൻ കുറച്ച് ക്യാഷ് കുറവിനും ഡിലക്സ് വെർഷൻ നല്ല ക്യാഷ് കൂടുതലും ആയിട്ട് കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ. ഇനി മൊബൈലിലോ നേഴ്സ് പറയാനാണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ മെസ്സിയുടെ തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് ഇയറിൽ ബൂസ്റ്റർ മെസ്സിയുടെ പാക്ക് വന്നപ്പോൾ ഇവരിങ്ങനെ എഡിഷനൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മുടെ മൊബൈൽ യൂസേഴ്സിന് അത് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. ഗെയിമിൻ്റെ അകത്ത് തന്നെ കോയിൻസ് കൊടുത്ത് പർച്ചേസ് ചെയ്യണ പോലെ അവരെ ആ പാക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വരാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് ഈ ഒരു പാക്ക് മൊബൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു ഇത്ര കോയിൻസ് കൊടുത്ത് വാങ്ങണ ഒരു പാക്സ് ആയിട്ട് വരും. അത് മൊബൈലിൻ്റെ സ്വരം കിട്ടിട്ടില്ല, കൺസോളിൻ്റെ ലോഗ് കൊടുത്തിട്ട് കൺസോളിൻ്റെ ഒരു എഡിഷൻ പോലെയാണ് കാറലി നോട്ടിഫിക്കേഷനിൽ കൊടുത്തത്. വരാനുള്ള പോസിബിലിറ്റീസ് പിന്നെ ഈ പറഞ്ഞൊക്കെയാണ്. അപ്പോൾ അതാണ് ആദ്യത്തൊരു കാര്യം പറയാനായിട്ടുള്ളത്. പിന്നെ മൊബൈലിൻ്റെ പിക്ക് കൊടുത്തിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് നോക്കാനാണ് നമ്മുടെ ട്രയൽ മാച്ച് മാറിയിട്ട് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡായിരിക്കും നമുക്ക് ഇനി അവൈലബിൾ ആകാൻ പോകണേ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്ലബും നാഷണൽ ടീമൊക്കെ ഇട്ട് കളിപ്പിക്കുക, അതിൽ നമ്മുടെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടിയൊക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്യാമെന്ന് ഇവർ പറയാനുണ്ട്. പിന്നെ ഉള്ള അടിപൊളി സംഭവം തോന്നിയത് നമ്മുടെ വെതറാണ്. റെയിനി വെതറും സ്നോ വെതറൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാടി ഡെയിലി നൈറ്റ് വന്നുകൊണ്ടിരുന്ന നൈറ്റാണ് നമ്മൾ കളിക്കണത്. വേറെ കുറച്ച് ലിമിറ്റഡ് ഇതിൽ മാത്രമാണ് നമുക്ക് ഡേ മോഡ് കളിക്കാൻ സാധിക്കുന്നുണ്ടായുള്ളൂ. അപ്പോൾ റെയിൻ്റെ ഒരു മോഡും സ്നോയുടെ ഒരു മോഡും കൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വെതേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ്. കാരണം ഒന്നാമത് നല്ല ടോപ്പ് ഗ്രാഫിക്സിലാണ് മൊബൈലിലെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എക്സ്ട്രാ 2 വെതേഴ്സും കൂടെ നമുക്ക് വന്നതായിരിക്കും. അതാണ് അടുത്തൊരു ചേഞ്ച് അവർ ഒഫീഷ്യലായിട്ട് അതിനകത്ത് ഇട്ടേക്കണം. അപ്പോൾ അതിനടിയിൽ ഒരു മോഡ് ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഈ മോഡുകളിൽ മാത്രമായിരിക്കും നമുക്ക് ഞാനീ പറഞ്ഞ വെതേഴ്സൊക്കെ അവൈലബിൾ ആകാൻ പോകണം. അതിൽ നമ്മുടെ മൈലേജ് ഉണ്ട്, എക്സിബിഷൻ ഉണ്ട്, പിന്നെ ഫ്രണ്ട്ലി മാച്ചൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈലേജ് കൊടുത്തുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉടനെ തന്നെ മൈലേജും നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. അത് ഒരു ഒഫീഷ്യലായി കൊടുത്തേക്കുന്ന സംഭവമാണ്. പിന്നെ കുറച്ച് ഗെയിം പ്ലേയിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതിൽ ഒന്ന് പറയാനാണെങ്കിൽ ഒരു പുതിയൊരു കൺട്രോൾ, അല്ലെങ്കിൽ സ്മാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കൺട്രോൾ ടൈപ്പിൻ്റെ ട്രയൽ വെർഷൻ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പറയാനുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യും. നമുക്കിപ്പോൾ ഷൂട്ട് എടുക്കുന്നതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡ്രിബിൾ ചെയ്യുന്ന ഡയറക്ഷൻ ആയിക്കോട്ടെ, ഷൂട്ട് എടുക്കുന്നതിൻ്റെ പവർ ആയിക്കോട്ടെ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു അസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതൊക്കെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ട് നമ്മുടെ ഗെയിമിൽ അത് വന്ന് കളിച്ചു നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ ട്രയൽ വെർഷൻ നമുക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സ്മാർട്ട് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ കൺട്രോൾ ടൈപ്പിൻ്റെ പേര് അവർ കറൻ്റ് കൊടുത്തേക്കണേ. അതാണ് ഗെയിം പ്ലേയിൽ ഒരു ചേഞ്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ഫിസിക്കൽ കോൺടാക്റ്റിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇതിൽ അവർ പറയണത്. ഫിസിക്കൽ കോൺടാക്ട് 2 പ്ലേയേഴ്സ് തമ്മിൽ ബാറ്റിൽ ചെയ്യുമ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ആർക്കാണോ സ്റ്റാറ്റ് വൈസ് കൂടുതൽ അവർക്കൊരു അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മര്യാദ കളിക്കാൻ പോകുന്ന ഫിസിക്കൽ കോൺടാക്ട് കൂടി ഒരു പ്ലെയർ ആയിരിക്കും എന്ന് അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ സ്റ്റബിൾ ആണ്, നമുക്ക് സിമ്പിളായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകാൻ പോകണം ആ ഒരു കൺട്രോളിനകത്തും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കണം. അങ്ങനത്തെ ഒരു 3 ചേഞ്ചസ് ഗെയിം പ്ലേയിൽ അവർ ഇട്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ് അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കണം. ഇനി ഇതല്ലാണ്ട് ആ അപ്ഡേറ്റ് ടൈമിൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഈ ഫുട്ബോൾ 25 എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രൊജക്ട്സ് ഒക്കെ അവർ എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നൊക്കെ പറയാനായിട്ട് ലൈവ് അങ്ങനെയുള്ളതൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അത് കുത്തിയിരുന്ന് എടുക്കൽ ചടങ്ങാണ്, അതിൽ മര്യാദക്കുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോ കാർഡിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
മെയിനായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നേക്കണം. നമ്മുടെ മെസ്സിയുടെ നെയ്മറിൻ്റെയൊക്കെ ഒരു പാക്ക് ഉണ്ടാവും, അതിപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം അയക്കണത് കൺസോള് മാത്രമാണ്. മൊബൈലിൽ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മെസ്സി അവർ കൊണ്ടുവന്നാലും മൊബൈലിൽ പാക്കായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കോൻസിൻ്റെ പാക്കായിട്ടൊക്കെ തന്നെ ഗെയിമിൽ പ്രതീക്ഷിക്കും. പിന്നെ ഗെയിം പ്ലേ കുറിച്ച് മാറ്റം അവർ പറയുന്നുണ്ട്. വെദർ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് അടിയിലായിട്ട് വന്നിട്ട് ഗെയിം റെയിനും മറ്റേ സംഭവമൊക്കെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ എക്സിബിഷൻ എന്ന് പറഞ്ഞ മോഡും അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഒഫീഷ്യലി അവർ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കണം. ഇത് കുറച്ചുകൂടെ അവർ പറയുന്നുണ്ട് ഇനിയും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരും. അത് ഇനി വരും ദിവസങ്ങളാണെങ്കിൽ സോഷ്യൽ മീഡിയ അവർക്ക് എന്താണ് അറിയിച്ച് തരും, അല്ലെങ്കിൽ സൈറ്റിലൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടണം അറിയാം. അപ്പോൾ എന്തെങ്കിലും കിട്ടണം വീഡിയോ ആയിട്ട് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ അവർ ഓൾറെഡി ഇതിൻ്റെ ഒരു കളറിൻ്റെ തീം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആയിട്ടുള്ള ഒരു എൻ്റെ ലോഗോ പിക്കൊക്കെ ഇട്ടതാണ്. അപ്പോൾ മെസ്സി വെച്ചിട്ടുള്ള ഒരു പിക്കും കൂടി ഇപ്പോൾ അനൗൺസ് ചെയ്യണം. മിക്കവാറും ലോഗോ ആയിട്ട് ഇതായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. ടൈറ്റിൽ സ്ക്രീനായിട്ട് ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിരിക്കും ചാൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്കും കൂടെ അവർ അതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അവരിപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്ത് തന്നേക്കണേ. വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണൊക്കെ എനേബിൾ ചെയ്തിടാം. എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തതായി കാണാം. ഓക്കെ ബൈ.